നമസ്കാരം. കേരള നവോത്ഥാനം എന്ന സിലബസ് ഭാഗവുമായി ബന്ധപ്പെട്ട ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന നവോത്ഥാന നായകന്റെ പേരാണ് ഡോക്ടർ പി പൽപു അഥവാ ഡോക്ടർ പത്മനാഭൻ പൽപു. ഞാൻ ശ്യാം, ഏവർക്കും അഡ്ഹോക്ക് ലേണിംഗ്സിലേക്ക് സ്നേഹപൂർവം സ്വാഗതം. ശ്രദ്ധിക്കുക, ഡോക്ടർ പത്മനാഭൻ പൽപു 1863 നവംബർ മാസം 2 ജനിച്ചത്. ഓർത്തു വെക്കണേ, ഡോക്ടർ പി പൽപു ജനിച്ച വർഷം 1863 നവംബർ മാസം 2. ഈ 1863 തന്നെയാണ് അയ്യങ്കാളിയും വിവേകാനന്ദനും ജനിച്ചത്. ഓർത്തു വെക്കണേ, അപ്പോൾ അയ്യങ്കാളി, വിവേകാനന്ദൻ, ഡോക്ടർ പി പൽപു, ശരിയല്ലേ? അയ്യങ്കാളി, വിവേകാനന്ദൻ, ഡോക്ടർ പി പൽപു, ഈ 3 പേരും ജനിച്ച വർഷം 1863. ഇതിൽ ഡോക്ടർ പി പൽപു മരണപ്പെട്ട വർഷം 1950 ജനുവരി 25 എന്നാണ്. 1950 ജനുവരി മാസം 25 ഡോക്ടർ പി പൽപു മരണപ്പെട്ടു. ഇതിൽ ഡോക്ടർ പി പൽപു മരണപ്പെട്ട വർഷം 1950 ജനുവരി മാസം 25. നമുക്കറിയാം 1950 ജനുവരി 26 ഇന്ത്യ റിപ്പബ്ലിക് ആയത്. അപ്പൊ ഇന്ത്യ റിപ്പബ്ലിക് ആയതിന്റെ തലേ ദിവസം മരണപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ഡോക്ടർ പി പൽപു. ഓർത്തു വെക്കണേ, ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നതിന്റെ തലേ ദിവസം മരണപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ഡോക്ടർ പി പൽപു. ഓർത്തു വെക്കത്തില്ലേ? അപ്പൊ ഡോക്ടർ പി പൽപുവിന്റെ കാലഘട്ടം 1863 നവംബർ 2 മുതൽ 1950 ജനുവരി മാസം 25 വരെയാണ്. ഡോക്ടർ പി പൽപുവിന്റെ പിതാവിന്റെ പേര് പത്മനാഭൻ എന്നാണ്. അപ്പോൾ പത്മനാഭന്റെയും മാതാപെരുമാളിന്റെയും, ആരുടെയൊക്കെയാണ്? പത്മനാഭന്റെയും മാതാപെരുമാളിന്റെയും മകനായിട്ട് ഡോക്ടർ പി പൽപു തിരുവനന്തപുരം ജില്ലയിലെ പേട്ടയിൽ ജനിച്ചു. നോക്കി വച്ചേക്കണം, പത്മനാഭന്റെയും മാതാപെരുമാളിന്റെയും മകനായിട്ട് ഡോക്ടർ പി പൽപു തിരുവനന്തപുരം ജില്ലയിലെ പേട്ടയിൽ ജനിച്ചു. എവിടെയാണ്? പേട്ടയിൽ ജനിച്ചു. ഡോക്ടർ പി പൽപുവിന്റെ ആദ്യകാല പേര് കുട്ടിയപ്പി എന്നായിരുന്നു. ഓർത്തു വെച്ചേക്കണം, ഡോക്ടർ പി പൽപുവിന്റെ ആദ്യകാല പേരെന്തുവാണ്? കുട്ടിയപ്പി. ഓർത്തു വെക്കത്തില്ലേ? തിരിച്ചു വരാം. ഡോക്ടർ പി പൽപുവിന്റെ ആദ്യകാല പേര് കുട്ടിയാപ്പി എന്നും അച്ഛന്റെ പേര് പത്മനാഭൻ എന്നും അമ്മയുടെ പേര് മാതാ പെരുമാൾ എന്നുമാണ്. അപ്പൊ ഡോക്ടർ പി പൽപുവിന്റെ ഭാര്യയുടെ പേരെന്താണ്? ഭഗവതി അമ്മ എന്നാണ്, കേട്ടോ. ഡോക്ടർ പി പൽപുവിന്റെ ഭാര്യയുടെ പേരെന്താണ്? ഭഗവതി അമ്മ. ഈ ഡോക്ടർ പി പൽപുവിന്റെയും ഭഗവതി അമ്മയുടെയും മകനാണ് നടരാജഗുരു. കിട്ടിയോ? തിരിച്ചു വരാൻ പോവാണ്. ഡോക്ടർ പി പൽപുവിന്റെ ഭാര്യയുടെ പേരാണ് ഭഗവതി അമ്മ. ഡോക്ടർ പി പൽപുവിന്റെയും ഭഗവതി അമ്മയുടെയും മകനാണ് ആര്? നടരാജഗുരു. ഇനി ഡോക്ടർ പി പൽപു പ്രധാനമായിട്ടും രണ്ടു പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ പേര് ഈഴവരുടെ രാഷ്ട്രീയ പിതാവ്, പൊളിറ്റിക്കൽ ഫാദർ ഓഫ് ഈഴവാസ്. ഓർത്തു വെക്കണേ. അപ്പോൾ ഈഴവരുടെ രാഷ്ട്രീയ പിതാവ് എന്ന് ഡോക്ടർ പി പൽപുവിനെ വിശേഷിപ്പിച്ച വ്യക്തി ആരാണ്? റിട്ടി ലൂക്കോസ് ആണ്. ഓർത്തു വച്ചേക്കണേ, ഈഴവരുടെ രാഷ്ട്രീയ പിതാവ് എന്ന് ഡോക്ടർ പി പൽപുവിനെ വിശേഷിപ്പിച്ച വ്യക്തി ആരാണ്? റിട്ടി ലൂക്കോസ്. അപ്പോ ഒരു ചോദ്യമുണ്ട്, ഇന്ത്യാ ചരിത്രത്തിലെ നിശബ്ദനായ വിപ്ലവകാരി, ഈ വാക്കെന്താണ്? ഇന്ത്യാ ചരിത്രത്തിലെ നിശബ്ദനായ വിപ്ലവകാരി എന്ന് പൽപുവിനെ വിളിച്ച വ്യക്തി ആരാണ്? സരോജിനി നായിഡു. പഠിച്ചോ? തിരിച്ചു വരാൻ പോവാണ്. 1863 നവംബർ മാസം 2 തിരുവനന്തപുരം ജില്ലയിലെ പേട്ടയിൽ കുട്ടിയാപ്പി എന്ന് പറയപ്പെടുന്ന ഡോക്ടർ പത്മനാഭൻ പൽപു ജനിക്കുന്നു. പിതാവിന്റെ പേര് പത്മനാഭൻ, അമ്മയുടെ പേര് മാതാ പെരുമാൾ, ഭാര്യയുടെ പേര് ഭഗവതി അമ്മ, മകന്റെ പേര് നടരാജഗുരു. ഈഴവരുടെ രാഷ്ട്രീയ പിതാവ് എന്ന് പൽപുവിനെ വിളിച്ചയാള് റിട്ടി ലൂക്കോസ്. ഇന്ത്യാ ചരിത്രത്തിലെ നിശബ്ദനായ വിപ്ലവകാരി എന്ന് പൽപുവിനെ വിളിച്ചയാള് സരോജിനി നായിഡു. ഓർത്തു വെക്കണം, ഡോക്ടർ പി പൽപുവിന്റെ പി എന്താണ്? പത്മനാഭൻ. ഒരു പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ്, ഡോക്ടർ പി പൽപുവിന്റെ പി എന്താണ്? ഡോക്ടർ പത്മനാഭൻ പൽപു എന്നാണ് മുഴുവൻ പേര്. അത്രേ ഓർത്തു വെക്കത്തില്ലേ? നമുക്ക് തിരിച്ചു വരാം.
ഈ ഡോക്ടർ പി പൽപ്പുവിന് ഒരു സഹോദരൻ, ഒരു ജ്യേഷ്ഠൻ ഉണ്ടായിരുന്നു. ആ സഹോദരന്റെ പേരാണ് വേലായുദ്ധൻ. ശ്രദ്ധിക്കണം കേട്ടോ, ശ്രദ്ധിക്കണം കേട്ടോ, ഡോക്ടർ പി പൽപ്പുവിന്റെ, ശ്രദ്ധിക്കണം കേട്ടോ, ഡോക്ടർ പി പൽപ്പുവിന്റെ സഹോദരന്റെ പേരെന്താണ്? വേലായുദ്ധൻ. ശ്രദ്ധിക്കണം, തിരുവിതാംകൂറിൽ ആദ്യമായിട്ട് ഒരു ബിരുദം ലഭിച്ച ആദ്യത്തെ പിന്നോക്ക ജാതിക്കാരനാണ് വേലായുദ്ധൻ. ക്വസ്റ്റ്യൻ മനസ്സിലായോ? തിരുവിതാംകൂറിലെ ആദ്യമായിട്ട് ഒരു ബിരുദം ലഭിച്ച പിന്നോക്ക ജാതിക്കാരന്റെ പേരെന്താണ്? വേലായുദ്ധൻ. പൽപ്പു അല്ല. അപ്പൊ തിരുവിതാംകൂറിൽ ആദ്യമായിട്ട് മെഡിക്കൽ ബിരുദം ലഭിച്ച ആദ്യ പിന്നോക്ക ജാതിക്കാരനാണ് ഡോക്ടർ പി പൽപ്പു. വ്യത്യാസം മനസ്സിലായോ? ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് ഒരു ബിരുദാനന്തര ബിരുദം ലഭിച്ച ആദ്യത്തെ വ്യക്തി പ്രൊഫസർ മനോന്മണിയം സുന്ദരൻ പിള്ള. തിരുവിതാംകൂറിൽ ആദ്യമായിട്ട് ഒരു ബിരുദം ലഭിച്ച ആദ്യ പിന്നോക്ക ജാതിക്കാരൻ വേലായുധൻ. ഇനി തിരുവിതാംകൂറിൽ ആദ്യമായിട്ട് മെഡിക്കൽ ബിരുദം ലഭിച്ച ആദ്യത്തെ പിന്നോക്ക ജാതിക്കാരൻ ഡോക്ടർ പി പൽപ്പു. കിട്ടിയില്ലേ? തിരികെ വരാം. ഡോക്ടർ പി പൽപ്പു ഡോക്ടർ ആയിട്ട് പോലും, മെഡിക്കൽ ബിരുദം ഉണ്ടായിരുന്നിട്ട് പോലും അദ്ദേഹത്തിന് തിരുവിതാംകൂറിൽ സർക്കാർ ജോലി കിട്ടിയിരുന്നില്ല. കാരണം അദ്ദേഹം പിന്നോക്ക ജാതിയിൽപ്പെട്ട വ്യക്തിയായതുകൊണ്ട്. അങ്ങനെ പൽപ്പു പിന്നോക്ക ജാതിയിൽപ്പെട്ട വ്യക്തിയായതുകൊണ്ട് തിരുവിതാംകൂറിൽ ഒരു ഡോക്ടറായിട്ട് ജോലി കിട്ടുന്നില്ല. അങ്ങനെ പൽപ്പു ജോലിക്ക് പോയ നാട്ടുരാജ്യമാണ് മൈസൂർ. പരീക്ഷകൾക്ക് വന്ന മറ്റൊരു ചോദ്യം, ഡോക്ടർ പി പൽപ്പു ജോലിക്ക് പോയ നാട്ടുരാജ്യം ഏതാണ്? മൈസൂറാണ്. ഈ മൈസൂർ എന്ന പ്രദേശത്ത് ഒരു പ്രത്യേക വിഭാഗമായ പിന്നോക്ക ജാതിക്കാരുണ്ട്. ആ വിഭാഗത്തിന്റെ പേരാണ് വാലിഗർ. വാലിഗർ ഓർത്തു വെക്കണം. അപ്പൊ ഡോക്ടർ പി പൽപ്പു മൈസൂരിൽ സഹായിച്ച പിന്നോക്ക വിഭാഗത്തിന്റെ പേരെന്താണ്? പരീക്ഷകൾക്ക് വന്ന മറ്റൊരു ചോദ്യമാണ്, ഡോക്ടർ പി പൽപ്പു മൈസൂറിൽ സഹായിച്ച പിന്നോക്ക വിഭാഗത്തിന്റെ പേരെന്താണ്? വാലിഗർ. പേരെന്തുവാണ്? വാലിഗർ. ഓർത്തു വെക്കണേ. ഈ പൽപ്പു 1882 വിവേകാനന്ദനുമായിട്ട് കണ്ടുമുട്ടിയ സ്ഥലമാണ് മൈസൂർ. അപ്പോൾ പൽപ്പുവുമായിട്ട് വിവേകാനന്ദൻ കണ്ടുമുട്ടിയ വർഷം 1882, കണ്ടുമുട്ടിയ സ്ഥലം ഏതാണ്? മൈസൂറാണ്. ഓർത്തു വെക്കണേ, എക്സ്ട്രാ ഒന്ന് ഓർത്തു വെച്ചേക്കണം. ശ്രീനാരായണ ഗുരുവുമായിട്ട് വിവേകാനന്ദനെ ബന്ധിപ്പിച്ച കണ്ണി എന്ന് വിളിക്കപ്പെട്ട വ്യക്തിയും ഡോക്ടർ പി പൽപ്പുവാണ്. മനസ്സിലായോ? ഒന്നുകൂടെ, ശ്രീനാരായണ ഗുരുവുമായിട്ട് വിവേകാനന്ദനെ ബന്ധിപ്പിച്ച കണ്ണി എന്ന് വിളിക്കപ്പെട്ട വ്യക്തിയും ആരാണ്? പൽപ്പുവാണ്. തിരിച്ചു വരാൻ പോവാണ്. അപ്പോൾ പൽപ്പുവുമായിട്ട് വിവേകാനന്ദൻ ആദ്യമായിട്ട് കണ്ടുമുട്ടിയ വർഷം 1882. കണ്ടുമുട്ടിയ സ്ഥലം മൈസൂറാണ്. ഗുരുവുമായിട്ട് വിവേകാനന്ദനെ ബന്ധിപ്പിച്ച കണ്ണിയും ആരാണ്? പൽപ്പുവാണ്. തിരിച്ചു വരാൻ പോവാണ്. 1895 ഡോക്ടർ പി പൽപ്പു ആദ്യമായിട്ട് ശ്രീനാരായണ ഗുരുവിനെ കാണുന്നത്. ഓർത്തു വെക്കണേ. അപ്പൊ ഡോക്ടർ പി പൽപ്പു ഗുരുവിനെ കണ്ടുമുട്ടിയ വർഷം 1895. കണ്ടുമുട്ടിയ സ്ഥലമാണ് ബാംഗ്ലൂർ. ഓർത്തു വച്ചേക്കണേ. അപ്പോൾ ഡോക്ടർ പി പൽപ്പുവുമായിട്ട് ഗുരു കണ്ടുമുട്ടിയ വർഷം 1895. കണ്ടുമുട്ടിയ സ്ഥലം ബാംഗ്ലൂർ. വിവേകാനന്ദനുമായിട്ട് പൽപ്പു കണ്ടുമുട്ടിയ സ്ഥലം മൈസൂർ. കണ്ടുമുട്ടിയ വർഷം 1882. വിവേകാനന്ദനെയും ഗുരുവിനെയും ബന്ധിപ്പിച്ച കണ്ണിയാണ് ആര്? ഡോക്ടർ പി പൽപ്പു. പഠിച്ചില്ലേ? തിരിച്ചു വരാം. ഡോക്ടർ പി പൽപ്പു സ്ഥാപിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു സംഘടനയുണ്ട്. ഒന്നുകൂടെ ഞാൻ പറയാം, ഡോക്ടർ പി പൽപ്പു സ്ഥാപിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു സംഘടനയുണ്ട്. ആ സംഘടനയുടെ പേരാണ് മലബാർ എക്കണോമിക് യൂണിയൻ. പേരെന്തുവാണ്? മലബാർ എക്കണോമിക് യൂണിയൻ. മലബാറിന്റെ വികസനം ലക്ഷ്യമാക്കിക്കൊണ്ട് ഡോക്ടർ പി പൽപ്പു സ്ഥാപിച്ച സംഘടനയുടെ പേരാണ് മലബാർ എക്കണോമിക് യൂണിയൻ. മനസ്സിലായോ പറഞ്ഞേ? ഒന്നുകൂടെ ഞാനൊന്ന് പറയാം, മലബാറിന്റെ വികസനം ലക്ഷ്യമാക്കിയ ഡോക്ടർ പി പൽപ്പുവിന്റെ സംഘടനയുടെ പേരെന്താണ്? ആ ഉത്തരമാണ് മലബാർ എക്കണോമിക് യൂണിയൻ. കൂടെ ഓർത്ത് വെക്കണേ, ഈ മലബാർ എക്കണോമിക് യൂണിയന്റെ ആപ്തവാക്യം, സ്ലോഗൻ എന്താണ്? വ്യവസായത്തിലൂടെ പുരോഗതി. മറക്കല്ലേ, വ്യവസായത്തിലൂടെ പുരോഗതി എന്നുള്ളതാണ്
മലബാർ എക്കണോമിക് യൂണിയന്റെ ആപ്തവാക്യം. മറന്നു പോവല്ല, മലബാർ എക്കണോമിക് യൂണിയന്റെ ആപ്തവാക്യം എന്താണ്? വ്യവസായത്തിലൂടെ പുരോഗതി. പഠിച്ചില്ലേ? തിരികെ വരാം. ഈ ഡോക്ടർ പി പൽപ്പുവിന്റെ മറ്റൊരു സംഘടനയാണ് ഈഴവ മഹാസഭ. പേരെന്തുവാണ്? ഈഴവ മഹാസഭ. ഈഴവ മഹാസഭ എന്ന സംഘടന ഡോക്ടർ പി പൽപ്പു സ്ഥാപിച്ച വർഷം 1896. അപ്പൊ 1896 സംഘടനയാണ് ഈഴവ മഹാസഭ. നമുക്ക് ഈ ഈഴവ മഹാസഭയുടെ പേരൊന്ന് മാറ്റാൻ ശ്രമിച്ചാലോ? നമുക്ക് ഈഴവ മഹാസഭയുടെ പേരൊന്ന് മാറ്റാൻ ശ്രമിച്ചാലോ? ഇത് ഈഴവ മഹാസഭ എന്നല്ലേ പറഞ്ഞിരിക്കുന്ന വാക്ക്? രണ്ടാമത്തെ വാക്ക് മഹാ എന്നുള്ളതല്ലേ? നമുക്ക് ആ പേരൊന്ന് മാറ്റാം. ഇംഗ്ലീഷിലാക്കാം ഗ്രേറ്റർ. വാക്ക് എന്തുവാണ്? ഗ്രേറ്റർ. ഇനി ഈഴവ, സെയിം വാക്ക്, ഈഴവ തന്നെ. സഭ എങ്ങനെ മാറി? അസോസിയേഷൻ. അപ്പൊ ഗ്രേറ്റർ ഈഴവ അസോസിയേഷൻ എന്ന് പറഞ്ഞാലും ഈഴവ മഹാസഭ എന്ന് പറഞ്ഞാലും ആരാ സ്ഥാപകൻ? ഡോക്ടർ പി പൽപ്പുവാണ്. ഇനി ഈ ഈഴവ മഹാസഭയ്ക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. ഈഴവ മഹാസഭ എന്തിനു വേണ്ടി സ്ഥാപിച്ചു, അല്ലെങ്കിൽ ഡോക്ടർ പി പൽപ്പു ഈഴവ മഹാസഭ സ്ഥാപിക്കുമ്പോൾ അവിടെ എന്താ നടക്കുന്നത്? അത് പ്രധാനമായിട്ടും ഈഴവ മെമ്മോറിയൽ. പഠിച്ചു ഓർമ്മയില്ലേ? വിദ്യാഭ്യാസമുള്ള ഈഴവ ജാതിയിൽപ്പെട്ട ആളുകൾക്ക് സർക്കാർ ജോലി ആവശ്യപ്പെട്ടുകൊണ്ട് ഡോക്ടർ പി പൽപ്പുവിന്റെ നേതൃത്വത്തിൽ ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ച ഹർജിയുടെ പേരാണ് ഈഴവ മെമ്മോറിയൽ. ശരിയല്ലേ? ആ ഈഴവ മെമ്മോറിയൽ നടന്ന വർഷം 1896. ആ ഈഴവ മെമ്മോറിയൽ നയിച്ച വ്യക്തി ഡോക്ടർ പി പൽപ്പുവും നയിച്ച സംഘടന ഈഴവ മഹാസഭയുമാണ്. അപ്പൊ ഉത്തരം പറഞ്ഞേ, ഈഴവ മെമ്മോറിയലിൽ ആകെ ഒപ്പിട്ടവരുടെ എണ്ണം എത്രയാണ്? 13176. ഓർത്തു വെക്കണേ, ഈഴവ മെമ്മോറിയലിൽ ആകെ ഒപ്പിട്ടവരുടെ എണ്ണം 13176. നമുക്കറിയാം 1900 ആണെങ്കിൽ രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് കഴ്സൺ പ്രഭുവിന്. ആർക്കാണ്? കഴ്സൺ പ്രഭുവിന്. അപ്പൊ ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് ഡോക്ടർ പി പൽപ്പു. നമുക്കിനി അറിയാം, വിദ്യാഭ്യാസമുള്ള മലയാളികൾക്ക് സർക്കാർ ജോലി ആവശ്യപ്പെട്ടുകൊണ്ട് ബാരിസ്റ്റർ ജി പി പിള്ളയുടെ നേതൃത്വത്തിൽ ശ്രീമൂലം തിരുനാളിന് 1891 ജനുവരി 1 സമർപ്പിച്ച ഭീമ ഹർജിയുടെ പേരാണ് മലയാളി മെമ്മോറിയൽ. ആ മലയാളി മെമ്മോറിയലിൽ ആകെ ഒപ്പിട്ടവരുടെ എണ്ണം 10028 ആണെങ്കിൽ ആ മലയാളി മെമ്മോറിയലിൽ മൂന്നാമതായിട്ട് ഒപ്പിട്ട വ്യക്തി ആരാണ്? ഒപ്പിട്ട വ്യക്തി ആരാണ്? ഡോക്ടർ പി പൽപ്പുവാണ്. ഓർത്തു വെക്കണേ, മലയാളി മെമ്മോറിയലിൽ മൂന്നാമതായി ഒപ്പിടുന്നു. ഈഴവ മെമ്മോറിയൽ നയിക്കുന്നു. മലബാർ എക്കണോമിക് യൂണിയനും ഈഴവ മഹാസഭയും സ്ഥാപിക്കുന്നു. എല്ലാ ഉത്തരവാരാണ് ഡോക്ടർ പി പൽപ്പുവാണ്. എക്സ്ട്രാ ഒന്ന് ഓർത്തു വെച്ചേക്കണം, മലബാർ എക്കണോമിക് യൂണിയന്റെ ആപ്തവാക്യമാണ് വ്യവസായത്തിലൂടെ പുരോഗതി. പഠിച്ചില്ലേ? നമുക്ക് തിരികെ വരാമേ. ഡോക്ടർ പി പൽപ്പുവിന്റെ അമ്മയുടെ പേരെന്താണ്? മാതാ പെരുമാൾ. ശരിയല്ലേ? കേരളത്തിലെ ആദ്യത്തെ സ്ത്രീ സംഘടനയായിട്ട് കരുതപ്പെടുന്ന സംഘടനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനയാണ് സ്ത്രീ സമാജം. ക്ലിയർ ആണോ? ഒന്നുകൂടെ ഞാൻ പറയാം. കേരളത്തിലെ ആദ്യത്തെ സ്ത്രീ സംഘടനകളിൽ ആദ്യത്തെ സ്ത്രീ സംഘടനയായിട്ട് കരുതപ്പെടുന്ന സംഘടനകളിൽ ഒന്നാം സ്ഥാനം ആർക്കാ? സ്ത്രീ സമാജം എന്ന് പറയും. സ്ത്രീ സമാജം സ്ഥാപിക്കപ്പെട്ട വർഷം 1904. അപ്പൊ 1904 രൂപീകരിക്കപ്പെട്ട സംഘടനയാണ് സ്ത്രീ സമാജം. ഈ സ്ത്രീ സമാജത്തിന്റെ സ്ഥാപകരിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ആരാ? ഉത്തരം പറഞ്ഞു, ശ്രീനാരായണ ഗുരുവാണ്. കേട്ടോ, അപ്പൊ ശ്രീനാരായണ ഗുരുവിന്റെ നേതൃത്വത്തിൽ 1904 രൂപീകരിക്കപ്പെട്ട ഈ സ്ത്രീ സമാജത്തിന്റെ ആദ്യത്തെ അധ്യക്ഷയായത് ഡോക്ടർ പി പൽപ്പുവിന്റെ അമ്മയായിരുന്ന മാതാ പെരുമാളാണ്. പരീക്ഷകൾക്ക് വന്ന ചോദ്യമാണ്, നോക്കി വെക്കണം, മാറിപ്പോവല്ല, മറന്നു പോവല്ല. കേരളത്തിലെ ആദ്യത്തെ സ്ത്രീ സംഘടനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ത്രീ സംഘടനയായിട്ട് കരുതപ്പെടുന്ന സ്ത്രീ സമാജത്തിന്റെ ആദ്യത്തെ അധ്യക്ഷയായത് പൽപ്പുവിന്റെ അമ്മയായ മാതാ പെരുമാളാണ്. ആ സ്ത്രീ സമാജം സ്ഥാപിക്കപ്പെട്ട വർഷം 1904. സ്ഥാപകരിൽ പ്രധാന പങ്ക് വഹിച്ച വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു. ഇത്രയും പറഞ്ഞ് മനസ്സിലായോ? തിരികെ വരാം.
ഡോക്ടർ പി പൽപ്പുവിന്റെ പ്രസിദ്ധമായ കൃതിയായിരുന്നല്ലോ ട്രീറ്റ്മെന്റ്സ് ഓഫ് തിയാസിൻ ട്രാവൻകൂർ. ആ പേര് പറഞ്ഞ് ഓർമ്മയുണ്ടോ? നമ്മൾ സി വി കുഞ്ഞിരാമനുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഭാഗം പറഞ്ഞിരുന്നു. ഡോക്ടർ പി പൽപ്പുവിന്റെ കൃതിയായ ട്രീറ്റ്മെന്റ്സ് ഓഫ് തിയാസിൻ ട്രാവൻകൂർ മലയാള ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയ വ്യക്തി ആരാണ്? സി വി കുഞ്ഞിരാമൻ. ശരിയല്ലേ? അപ്പൊ ഡോക്ടർ പി പൽപ്പു എഴുത്തുകാരൻ കൂടിയാണ്, പത്രാധിപര് കൂടിയാണ്, സാമൂഹ്യ പരിഷ്കർത്താവാണ്, ഡോക്ടറാണ്, എസ് എൻ ഡി പിയുടെ ആദ്യത്തെ വൈസ് പ്രസിഡന്റ് ആണ്. ശരിയല്ലേ? ആ ഡോക്ടർ പി പൽപ്പുവിന്റെ പ്രസിദ്ധമായ ഒരു തൂലിക നാമം, ഒരു പെൻ നെയിം ഉണ്ട്. ആ പെൻ നെയിമാണ് തിരുവിതാംകോട്ടെ തീയൻ. പേരെന്തുവാണ്? തിരുവിതാംകോട്ടെ തീയൻ. അപ്പൊ തിരുവിതാംകൂറിലെ തീയൻ, തമിഴ് ഭാഷയിൽ പറഞ്ഞാലോ തിരുവിതാംകോട്ടെ തീയൻ എന്ന തൂലികാനാമത്തിൽ പ്രസിദ്ധീകരണം എഴുതിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് ആര്? ഡോക്ടർ പി പൽപ്പു. ശരിയല്ലേ? തിരികെ വരാം. ഡോക്ടർ പി പൽപ്പു ധർമ്മബോധത്തിൽ ജീവിച്ച കർമ്മയോഗി. വാക്കെന്താണ്? ഡോക്ടർ പി പൽപ്പു ധർമ്മബോധത്തിൽ ജീവിച്ച കർമ്മയോഗി എന്ന ഡോക്ടർ പി പൽപ്പുവിന്റെ ജീവചരിത്രം, എന്ന ഡോക്ടർ പി പൽപ്പുവിന്റെ ജീവചരിത്രം എഴുതിയ വ്യക്തിയാണ് പ്രൊഫസർ എം കെ സാനു. ആരാണ്? പ്രൊഫസർ എം കെ സാനു. മറന്നുപോവല്ലേ? ഡോക്ടർ പി പൽപ്പു ധർമ്മബോധത്തിൽ ജീവിച്ച കർമ്മയോഗി എന്ന ഡോക്ടർ പി പൽപ്പുവിന്റെ ബയോഗ്രഫി എഴുതിയ ആളുടെ പേര് പ്രൊഫസർ എം കെ സാനു. നമുക്ക് ഈ പേര് പരിചയമുണ്ടല്ലോ, നമ്മുടെ കുര്യാക്കോ സേലിയ സ്റ്റാവറയുടെ ജീവചരിത്രമായ ജീവിതം തന്നെ സന്ദേശം. അവക്കെന്തുവാ? ജീവിതം തന്നെ സന്ദേശം എഴുതിയ ആളുടെ പേരെന്തുവാ? അത് പ്രൊഫസർ എം കെ സാനു ആണ്. അതേ പ്രൊഫസർ എം കെ സാനു തന്നെയാണ് ഡോക്ടർ പി പൽപ്പു ധർമ്മബോധത്തിൽ ജീവിച്ച കർമ്മയോഗി എന്ന ഡോക്ടർ പി പൽപ്പുവിന്റെ ബയോഗ്രഫി എഴുതിയത്. പഠിച്ചില്ലേ? തിരികെ വരാം. ഡോക്ടർ പി പൽപ്പുവിന്റെ ജീവചരിത്രം എഴുതിയ ഒരു സാമൂഹ്യ പരിഷ്കർത്താവുണ്ട്. ആ വ്യക്തിയുടെ പേര് ടി കെ മാധവൻ. ഒരു പക്ഷേ സ്റ്റേറ്റ്മെന്റ് പോലെ, പ്രസ്താവന പോലെ വന്നാൽ ഓർത്തു വെക്കണം, ടി കെ മാധവൻ ഡോക്ടർ പി പൽപ്പുവിന്റെ ജീവചരിത്രം എഴുതിയിട്ടുണ്ട്. ആ പ്രസ്താവന ശരി തന്നെയാണ്. മറന്നുപോവല്ല്, ഡോക്ടർ പി പൽപ്പുവിന്റെ ജീവചരിത്രം എഴുതിയ ഒരു സാമൂഹ്യ പരിഷ്കർത്താവാണ് ആര്? ടി കെ മാധവൻ. മറന്നുപോവല്ല്, ടി കെ മാധവനുമായിട്ട് ബന്ധപ്പെട്ട് കുറെ സംഭവങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അത് നമുക്ക് വേറെ ക്ലാസ്സിൽ പഠിക്കാം. തൽക്കാലം ഒരു പോയിന്റ് ഓർത്തു വെക്കണം, ടി കെ മാധവൻ പുറത്തിറക്കിയ പത്രമാണ് ദേശാഭിമാനി. മറക്കല്ലേ? ടി കെ മാധവൻ പുറത്തിറക്കിയ പത്രമാണ് ദേശാഭിമാനി. അപ്പൊ ഈഴവ സമുദായ അംഗമാണ് ആര്? സി കേശവൻ, സി വി കുഞ്ഞിരാമൻ, ഡോക്ടർ പി പൽപ്പു, ടി കെ മാധവൻ, ഇവരെല്ലാവരും തന്നെ ഈഴവ സമുദായ അംഗമാണ്. അതിൽ ടി കെ മാധവന്റെ പത്രമാണ് ദേശാഭിമാനിയെങ്കിൽ ടി കെ മാധവന്റെ ഈഴവ സംഘടനയുടെ പേരാണ് ഈഴവ സമാജം. ഏകദേശം 1902 രൂപീകരിക്കപ്പെട്ട സംഘടനയാണ് ഈഴവ സമാജം. അപ്പൊ ഈഴവ സമാജ സ്ഥാപകൻ ആരാണ്? ടി കെ മാധവൻ. ശരിയാണോ? ഈഴവ സമാജ സ്ഥാപകൻ ആരാണ്? ടി കെ മാധവൻ. എന്നാൽ ഈഴവ മഹാസഭയുടെ സ്ഥാപകൻ ആരാണ്? ഡോക്ടർ പി പൽപ്പു. പരസ്പരം മാറിപ്പോവരുത്. ഈഴവ സമാജം എന്നാണെങ്കിൽ അതിന്റെ ഉത്തരം ടി കെ മാധവനും, ഈഴവ മഹാസഭ എന്നാണെങ്കിൽ അതിന്റെ ഉത്തരം ഡോക്ടർ പി പൽപ്പുവുമാണ്. ടി കെ മാധവന്റെ പത്രമാണ് ദേശാഭിമാനി. തിരികെ വരാം. ഡോക്ടർ പി പൽപ്പുവിന്റെ മകൻ, ഡോക്ടർ പി പൽപ്പുവിന്റെ ഭാര്യയായിരുന്നു ഭഗവതി അമ്മയെങ്കിൽ ഡോക്ടർ പി പൽപ്പുവിന്റെ മകൻ ആരാണ്? നടരാജഗുരുവാണ്. ഓർത്തു വെക്കണേ, ഡോക്ടർ പി പൽപ്പുവിന്റെ മകന്റെ പേരെന്താണ്? നടരാജഗുരു. അപ്പൊ ഒരു ചോദ്യമുണ്ട്, ഡോക്ടർ പി പൽപ്പുവിന്റെ ആരാണ് മാനസപുത്രൻ? ഡോക്ടർ പി പൽപ്പുവിന്റെ ആരാണ് മാനസപുത്രൻ? അതിന്റെ ഉത്തരമാണ് കുമാരനാശാൻ. പരസ്പരം മാറിപ്പോവല്ലേ? ഡോക്ടർ പി പൽപ്പുവിന്റെ മകൻ എന്നാണെങ്കിൽ ഉത്തരം നടരാജഗുരുവും, ഡോക്ടർ പി പൽപ്പുവിന്റെ മാനസപുത്രൻ എന്നാണെങ്കിൽ അതിന്റെ ഉത്തരം കുമാരനാശാനുമാണ്. ശരിയല്ലേ? നമുക്ക് തിരികെ വരാം. അങ്ങനാണെങ്കിൽ ഈ ഡോക്ടർ പി പൽപ്പുവിന്റെ മകനായ നടരാജഗുരു ജനിച്ച വർഷം ഏതാണ്? 1895. ജന്മസ്ഥലം ബാംഗ്ലൂർ. ഓർത്തു വെക്കണേ, നടരാജഗുരു ജനിച്ച വർഷം 1895. ജന്മസ്ഥലമാണെങ്കിൽ ബാംഗ്ലൂർ. നോക്കി വെക്കണം, ബാംഗ്ലൂരിൽ പ്ലേഗ് രോഗം പടർന്നു പിടിച്ചപ്പോൾ, വാക്കെന്തുവാ, ബാംഗ്ലൂരിൽ പ്ലേഗ് രോഗം പടർന്നു പിടിച്ചപ്പോൾ ചികിത്സയ്ക്ക് വേണ്ട നേതൃത്വം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഡോക്ടർ പി പൽപ്പുവാണ്. മനസ്സിലാക്കണം, ബാംഗ്ലൂരിൽ പ്ലേഗ് രോഗം പടർന്നു പിടിച്ചപ്പോൾ
ചികിത്സയ്ക്ക് വേണ്ട സഹായം നേതൃത്വം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് ഡോക്ടർ പി പൽപു. ആ ഡോക്ടർ പി പൽപുവിന്റെ മകനാണ് നടരാജഗുരു. ആ വ്യക്തിയുടെ ജന്മസ്ഥലവും ബാംഗ്ലൂരാണ്. അങ്ങനാണെങ്കിൽ പൽപുവിന്റെ മകനായ നടരാജഗുരു ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യത്വം സ്വീകരിച്ചു. ഒരു ചോദ്യമാണ്, ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യത്വം സ്വീകരിച്ച ഡോക്ടർ പി പൽപുവിന്റെ മകൻ ആരാണ്? നടരാജഗുരു അല്ലേ? അപ്പൊ നാരായണ ഗുരുകുലങ്ങൾ അല്ലെങ്കിൽ നാരായണ ഗുരുകുലം സ്ഥാപിച്ച വ്യക്തി ആരാണ്? നടരാജഗുരു. മറക്കല്ല്, ഒന്നുകൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ തമിഴ്നാട്ടിലെ നീലഗിരി ആസ്ഥാനമാക്കി നാരായണ ഗുരുകുലങ്ങൾ സ്ഥാപിച്ച വ്യക്തി ആരാണ്? നടരാജഗുരുവാണ്. മറന്നുപോവല്ല്, തമിഴ്നാട്ടിലെ നീലഗിരി ആസ്ഥാനമാക്കി നാരായണ ഗുരുകുലങ്ങൾ സ്ഥാപിച്ച വ്യക്തി ആരാണ്? നടരാജഗുരുവാണ്. നമുക്കറിയാം, അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരയണം. ഓർമ്മയിലെ വരികള്, അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരയണം. ശ്രീനാരായണ ഗുരുവിന്റെ ആത്മോപദേശ ശതകം എന്ന കൃതിയിലെ പ്രസിദ്ധമായ വരികളാണിത്. അപ്പം അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരയണം എന്ന് പറയപ്പെടുന്ന ഗുരുവിന്റെ ആത്മോപദേശ ശതകം എന്ന കൃതി ഇംഗ്ലീഷ് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തു. നല്ല ഒരു ചോദ്യമാണ്, ആത്മോപദേശ ശതകം എന്ന കൃതി ഇംഗ്ലീഷ് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഡോക്ടർ പി പൽപുവിന്റെ നടൻ, ഡോക്ടർ പി പൽപുവിന്റെ മകനായ നടരാജഗുരുവാണ്. മനസ്സിലാക്കണം, പൽപുവിന്റെ പുസ്തകമായ ട്രീറ്റ്മെന്റ്സ് ഓഫ് തിയാസിൻ ട്രാവൻകൂർ സി വി കുഞ്ഞിരാമൻ മലയാള ഭാഷയിലേക്ക് മാറ്റിയപ്പോൾ ഗുരുവിന്റെ കൃതിയായ ആത്മോപദേശ ശതകം ഇംഗ്ലീഷ് ഭാഷയിലേക്ക് ആര് മാറ്റി? പൽപുവിന്റെ മകനായ നടരാജഗുരു. ഈ പൽപുവിന്റെ മകനായ നടരാജഗുരു 1973 മരണപ്പെട്ടു. മറക്കല്ലേ, പൽപുവിന്റെ മകനായ നടരാജഗുരു 1895 ജനിച്ചിട്ട് 1973 മരണപ്പെട്ടു. മറന്നുപോവല്ലേ, 1973 മരണപ്പെട്ടു. നമുക്കറിയാം, 1903 രൂപീകരിക്കപ്പെട്ട സംഘടനയാണ് SNDP. ആ SNDP ഫസ്റ്റ് പ്രസിഡന്റ് ശ്രീ നാരായണ ഗുരുവും ഫസ്റ്റ് സെക്രട്ടറി കുമാരനാശാനും ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് ഡോക്ടർ പി പൽപുവും ആണ്. ശരിയല്ലേ? SNDPയുടെ ഫസ്റ്റ് പ്രസിഡന്റ് ഗുരുവ്, ഫസ്റ്റ് സെക്രട്ടറി ആശാൻ, ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് പൽപു അല്ലേ? അതിൽ പൽപു കുമാരനാശാനെ കയറി ചിന്നസ്വാമി എന്നും പൽപു ഗുരുവിനെ കയറി പെരിയ സ്വാമി എന്നും വിളിച്ചു. ഓർത്ത് വച്ചേക്കണേ. അപ്പൊ ചിന്നസ്വാമി ആരാ? കുമാരനാശാൻ. പെരിയ സ്വാമി ആരാ? ശ്രീ നാരായണ ഗുരു. അങ്ങനൊക്കെ വിളിച്ച വ്യക്തി ആരാണ്? ഡോക്ടർ പി പൽപു. ശരിയല്ലേ? ഈ ഡോക്ടർ പി പൽപുവിന്റെ ജന്മസ്ഥലം പേട്ടയാണെങ്കിൽ ഡോക്ടർ പി പൽപുവിന്റെ ആദ്യകാല ഗുരു ആരാണ്? പേട്ടയിൽ രാമൻ പിള്ളയാശാൻ. ഓർമ്മയുണ്ടോ? ചട്ടമ്പി സ്വാമികളുടെയും ഡോക്ടർ പി പൽപുവിന്റെയും ആദ്യകാല ഗുരുവാരാണ് പേട്ടയിൽ രാമൻ പിള്ള ആശാന്. അതിൽ പൽപു മരിച്ചത് ഇന്ത്യ റിപ്പബ്ലിക് ആയതിന്റെ തലേ ദിവസമാണ്. പൽപുവിന്റെ അമ്മയുടെ പേര് മാതാ പെരുമാളെന്നാണ്. സ്ത്രീ സമാജത്തിന്റെ ആദ്യത്തെ അധ്യക്ഷയായിട്ട് വന്നയാള് മാതാ പെരുമാളാണ്. ഡോക്ടർ പി പൽപുവിന്റെ പിതാവിന്റെ പേര് പത്മനാഭൻ എന്നാണ്. അമ്മയുടെ പേര് മാതാ പെരുമാൾ, ഭാര്യയുടെ പേര് ഭഗവതി അമ്മ, മകന്റെ പേര് നടരാജഗുരു. പൽപു ജന്മസ്ഥലം പേട്ട, ആദ്യകാല പേര് കുട്ടിയാപ്പി. ഇന്ത്യയുടെ രാഷ്ട്രീയ പിതാവ് എന്ന് റിട്ടി ലൂക്കോസ് വിളിച്ചപ്പോൾ ഇന്ത്യ ചരിത്രത്തിലെ നിശബ്ദനായ വിപ്ലവകാരി എന്ന് വിളിച്ചയാള് സരോജിനി നായിഡുവാണ്. മെഡിക്കൽ ബിരുദം ഉണ്ടായിട്ടും പിന്നോക്ക ജാതിയിൽപ്പെട്ട വ്യക്തി ആയതുകൊണ്ട് തിരുവിതാംകൂറിൽ സർക്കാർ ജോലി കിട്ടിയില്ല. അങ്ങനെ മൈസൂരിൽ ജോലിക്ക് പോകുന്നു. അവിടെ സഹായിച്ച പിന്നോക്ക വിഭാഗമാണ് വാ ലീഗർ. മെഡിക്കൽ ബിരുദം ലഭിച്ച തിരുവിതാംകൂറിലെ ആദ്യ പിന്നോക്ക ജാതിക്കാരൻ പൽപു ആണെങ്കിൽ, ബിരുദം ലഭിച്ച ട്രാവൻകൂറിലെ ഫസ്റ്റ് പിന്നോക്ക ജാതിക്കാരൻ പൽപുവിന്റെ സഹോദരനായ വേലായുധനാണ്. ശരിയല്ലേ? നമുക്ക് തിരികെ വരാം. പൽപുവുമായിട്ട് വിവേകാനന്ദൻ കണ്ടുമുട്ടിയത് 1882 മൈസൂരിൽ വെച്ചാണ്. ഗുരുവുമായിട്ട് വിവേകാനന്ദനെ ബന്ധിപ്പിച്ച കണ്ണിയാണ് ഡോക്ടർ പി പൽപു. പൽപുവും ഗുരുവും കണ്ടുമുട്ടിയ വർഷം 1895 ബാംഗ്ലൂരാണ്. ഈ ബാംഗ്ലൂർ ആയിരുന്നു
പൽപ്പുവിന്റെ മകനായ നടരാജഗുരുവിന്റെ ജന്മസ്ഥലം. ഓർക്ക, ഈ നടരാജഗുരുവാണ് ഗുരുവിന്റെ പുസ്തകമായ ആത്മോപദേശശതകം ഇംഗ്ലീഷ് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തു. ഇന്ത്യയിൽ രാഷ്ട്രീയത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മതത്തിന്റെ ഭാഷയിൽ പറയണം. മനസ്സിലായോ? ഇന്ത്യയിൽ രാഷ്ട്രീയത്തെക്കുറിച്ച് നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മതത്തിന്റെ ഭാഷയിൽ പറയണം. അതുപോലെ ജനങ്ങളെ ആത്മീയവൽക്കരിക്കുക, വ്യവസായവൽക്കരിക്കുക. ഈ രണ്ടു വാചകവും പറഞ്ഞയാള് വിവേകാനന്ദൻ. ആരോട്? ഡോക്ടർ പി പൽപ്പുവിനോട്. മനസ്സിലാക്കണം, ഇന്ത്യയിൽ രാഷ്ട്രീയത്തെക്കുറിച്ച് നിങ്ങൾ പറയുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും മതത്തിന്റെ ഭാഷയിൽ പറയണം. ജനങ്ങളെ ആത്മീയവൽക്കരിക്കുക, വ്യവസായവൽക്കരിക്കുക, ഈ രണ്ടു വാചകങ്ങളും പ്രധാനമായിട്ട് വിവേകാനന്ദൻ പൽപ്പുവിനോട് പറഞ്ഞ വാചകങ്ങൾ ആണ്. ശരിയല്ലേ? അപ്പൊ നമ്മൾ പ്രധാനമായിട്ട് ഡോക്ടർ പത്മനാഭൻ പൽപ്പുവുമായിട്ട് ബന്ധപ്പെട്ട് പരീക്ഷകൾക്ക് വന്ന മുഴുവൻ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. ഇത്രയും ഭാഗം നിങ്ങൾ വ്യക്തമായി തന്നെ ഓർക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ഇതിലെ ഒരു പോയിന്റ്സുകൾ പോലും കളയാൻ പാടില്ല. എല്ലാവർക്കും നല്ലത് വരട്ടെ. നമുക്ക് വീണ്ടും കാണാം. ഒരിക്കൽ കൂടി സ്നേഹത്തോടെ നന്ദി.